നമസ്കാരം. എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. സി പി എം ഇന്ന് കേരള സമൂഹത്തിന് മുന്നിൽ കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു. 1959 ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്നത് സെൽ ഭരണമായിരുന്നു, പാർട്ടി സെൽ ഭരണമായിരുന്നു. ഇത്തരത്തിൽ പിൻവാതിൽ നിയമനങ്ങളിലും പ്രതിഫലിക്കുന്നത് പാർട്ടിയുടെ സെൽ ഭരണം തന്നെയാണ്. സർക്കാരിൻ്റെ തസ്തികകൾ, അതുപോലെ ഒഴിവുകൾ, ഇതെല്ലാം പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്ത് പാർട്ടി ഘടകങ്ങൾ തീരുമാനിക്കുന്നവരെ സർക്കാർ തസ്തികകളിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു നിയമന കുംഭകോണം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള സെൽ ഭരണം, അതാണ് ഇന്ന് കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ആനാവൂർ നാഗപ്പനും ഒരു ആര്യ രാജേന്ദ്രനും മാത്രമല്ല, കേരളമെമ്പാടും ഇത് തന്നെയാണ് നടക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഗവർണറുടെ പോരാട്ടവും ഇത്തരത്തിലുള്ള സെൽ ഭരണത്തിനെതിരെ തന്നെയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തത്വമയി ന്യൂസിൻ്റെ എഡിറ്റർ, സീനിയർ സബ് എഡിറ്ററായ രാജേഷ് നാഥും പ്രോഗ്രാംസ് ഡയറക്ടറായ സനോജ് നായരുമാണ്. ആദ്യമായി സനോജിയിലേക്ക്, സനോജി, ഈ പറയുന്ന പോലെ സെൽ ഭരണം, ഈ ഒരു ആര്യ രാജേന്ദ്രനിലോ അല്ലെങ്കിൽ ആനാവൂർ നാഗപ്പനിലോ ഒതുങ്ങുന്നതാണോ ഈ നിയമന കുംഭകോണം? വലിയൊരു നിയമന കുംഭകോണത്തിനുള്ള ഒരു സാധ്യത തന്നെയല്ലേ ഈ കാണുന്ന, അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം പുറത്തായ കത്ത്? കുമാർ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിയമന കുംഭകോണവുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ ചരിത്രം, ഇടതുപക്ഷത്തിന് എതിരുള്ള ഒരു വലിയ പ്രാമുഖ്യത്തിന് ചരിത്രാതീത കാലത്തോളം പഴക്കമുണ്ടെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഇത് ഇത്തരത്തിൽ വേഗത്തിൽ പിടിക്കപ്പെട്ടതിൻ്റെ കാരണങ്ങളും രണ്ട് മൂന്നായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, സമൂഹ മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ. രണ്ട്, ഈ കുംഭകോണം നടത്തിയ ആളിൻ്റെ പരിചയക്കുറവ്. കാര്യം മുമ്പൊക്കെ ഇത് നടത്തിയിരുന്നത് പരിണിതപ്രജ്ഞരായ പാർട്ടി നേതാക്കളാണെങ്കിൽ ഇത് പാർട്ടിയിലെ ഏറ്റവും ഇളപ്പം, നമ്മൾ പറയുന്ന വാവ എന്ന് കളിയാക്കി പറയുന്ന മേയറൂട്ടിയുടെ ആ ഒരു പരിചയക്കുറവ് തന്നെയാണ് ഇത്തരത്തിൽ. ഇത് ഒരു കാര്യം ഉറപ്പാണ്, ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഈ കത്തിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് തന്നെയാണ് പാർട്ടിയെ ഏറ്റവും വലിയ പ്രതിരോധത്തിലാക്കുന്നത്. അത് സംബന്ധിച്ച ഒരു ചർച്ച നമുക്ക് വേറെ നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കുമാർ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, നമുക്കറിയാം കാലാകാലങ്ങളിലായി കേരളത്തിൽ ഭരിച്ച ഇടത് വലത് സർക്കാരുകൾ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ, ഇത്തരത്തിലുള്ള നിയമന കുംഭകോണങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും നഗരസഭ കേന്ദ്രീകരിച്ച്, നഗരസഭയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നൊരു പോസ്റ്റ്, അത് വളരെ എന്താ പറയുക, വളരെ ക്രിയാത്മകമായി ഉണ്ടാക്കിയെടുത്തൊരു പോസ്റ്റാണ്. ഈ പോസ്റ്റിലേക്ക് ആദ്യം ആളെ തിരികെ കയറ്റുക, അല്ലെങ്കിൽ മറ്റ് നഗരസഭയുടെ ജോലികളുണ്ടല്ലോ, ക്ലീനർ പോലുള്ള ജോലികൾ, അതിലേക്ക് ആളെ തിരികെ കയറ്റി അവിടെ നിന്നുമാണ് ഈ ഒരു നഗരസഭ ജീവനക്കാരനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പറഞ്ഞ താൽക്കാലിക പോസ്റ്റിന് പോലും ലക്ഷങ്ങളുടെ വിലപേശലാണ് പലപ്പോഴും നടന്നിട്ടുള്ളത്. ഇത് പാർട്ടി അണികൾക്കും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വലതുപക്ഷമാണെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും ഒക്കെ വീതം വെച്ച് പൊയ്ക്കൊണ്ടിരുന്നതാണ്. എന്തുകൊണ്ട് ഇതിപ്പോൾ പുറത്തു വരുന്നു എന്ന ചോദ്യത്തിന് ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ പരിചയക്കുറവും സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടലും. അതിലപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ പൊതുവേ പറയാറുണ്ട് കേരളത്തിൽ ബി ജെ പി ഒരു മൂന്നാം മുന്നണിയായി എന്നും നിലകൊള്ളുന്നു, അവർക്ക് വലിയ പങ്കൊന്നുമില്ലാന്ന്. പക്ഷേ തിരുവനന്തപുരം നഗരസഭയുടെ കാര്യത്തിൽ മറിച്ചാണ്. കാര്യം നഗരസഭയുടെ ശക്തമായ പ്രതിപക്ഷം തന്നെയാണ് ബി ജെ പി. അത് കഴിഞ്ഞ രണ്ട് ടേമുകളിലായി നമ്മൾ കാണുന്നുണ്ട്. അവിടെ ബി ജെ പി നടത്തുന്ന സമരങ്ങൾ, ബി ജെ പി അഴിമതിക്കെതിരെ നടത്തുന്ന പോരാട്ടങ്ങൾ, പ്രത്യേകിച്ചും കരമന അജിത്, അതുപോലെ മുതിർന്ന ബി ജെ പി കൗൺസിലറായ അശോക് കുമാർ, ഇവരൊക്കെ നടത്തുന്ന സന്ധിയില്ലാത്ത പോരാട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അഴിമതിക്കെതിരെ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ബി ജെ പി കൗൺസിലർമാർ ഒരുമിച്ച് നിന്നുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഈ അഴിമതി കഥ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഇടതുപക്ഷത്തെ ഏറ്റവും വലിയ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്നതും. പ്രത്യേകിച്ചും പാർട്ടി സെക്രട്ടറി പുതിയതായി ചുമതല ഏറ്റിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ അദ്ദേഹം തീർപ്പ് കൽപ്പിക്കേണ്ട ആദ്യ ഒരു പാർട്ടിക്കുള്ളിലെ കാര്യം കൂടിയായി മാറുകയാണ് ഈ ഒരു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട കത്ത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മേയർ അത് നിഷേധിക്കുകയും കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഈ കേസിന് ഈ പറഞ്ഞ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് അത്ര ശക്തിയിലല്ല അവരത് വിമർശിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ സംശയത്തിൻ്റെ ആ ഒരു ലാക്ക് കൂട്ടുകയാണ്. എന്തായാലും ഈ വിഷയം അത്ര പെട്ടെന്നൊന്നും ഇതിനെപ്പോൾ ഗതിമാറ്റി വിടാനുള്ള ചില സമീപനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വിഷയത്തെ ശക്തമായി തന്നെ ബി ജെ പിയും കോൺഗ്രസും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട പ്രതിഷേധമൊക്കെ അതിൻ്റെ ഭാഗമാണ്. കോൺഗ്രസിനെ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് ഇനിയും പറയാറായിട്ടില്ല. പക്ഷേ ബി ജെ പി ശക്തമായ സമരപരിപാടികളുമായി തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇന്നലെ മുതൽ കാണാൻ കഴിയുന്നത്. ബി ജെ പി നാളെ ഗവർണറെ കാണുകയാണ്, ബി ജെ പിയുടെ കൗൺസിലർമാർ. അതെ അതെ, തീർച്ചയായിട്ടും.
ഈ 35 കൗൺസിലർമാരും ഗവർണറെ കാണുകയാണ്. പ്രത്യേകിച്ചും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെൽ ഭരണത്തിനെതിരെ ഗവർണറുടെ ഒരു പോരാട്ടവും ഒരുപക്ഷെ അതിനെതിരെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ചേരാൻ ഈ ഒരു കാര്യത്തിനും കഴിയും എന്നുള്ള ഒരു പ്രത്യാശയെ തന്നെയാണ് ബി ജെ പി കൗൺസിലർമാർ നാളെ ഗവർണറെ കാണുന്നത്. രാജേഷ്, ഈ പറയുന്ന പോലെ ഇപ്പോൾ ഈ കത്ത് പുറത്തു വന്ന ഒരു സമയം അതാണ് സി പി എമ്മിന് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടുള്ളത്. ഗവർണർ ഈ സർവകലാശാലകളിൽ നടക്കുന്ന അനധികൃത നിയമനങ്ങളെക്കുറിച്ച് ചർച്ചയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗവർണറുമായി വലിയ ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള നഗരസഭയിലും അതുപോലെ തന്നെ SIT ആശുപത്രിയിലുമൊക്കെയുള്ള നിയമനങ്ങൾ വിവാദത്തിലാകുന്നത്, ഈ കത്ത് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ CPM വലിയ പ്രതിരോധത്തിലാണ്. പക്ഷേ ഗവർണറും ഇതുതന്നെയാണ് പറയുന്നത്. കാരണം ഗവർണർക്ക് മറ്റു കാര്യങ്ങളിൽ ഇടപെടാനുള്ള പരിമിതി ഉള്ളത് കാരണം ചാൻസലർ എന്ന പദവി സർവകലാശാലകൾ തീർച്ചയായും ഗവർണറുടെ അധികാര പരിധിക്കുള്ളതാണ്. അതുകൊണ്ട് അധികാര പരിധിക്കുള്ളിലുള്ള ഈ അനധികൃത നിയമനങ്ങളെ ഗവർണർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു പ്രശ്നം പുറത്തേക്ക് വരുന്നത്. ഇത് സാധാരണക്കാരെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു കത്തുകൂടിയാണ്. പക്ഷേ ഇതിൽ പുതുതായിട്ടൊന്നുമില്ല. നമ്മൾ നാട്ടിൽ ഒന്ന് അന്വേഷിച്ചാൽ മതി, നമുക്കറിയാവുന്ന ഒരു ഡസൻ പേരെങ്കിലും ഈ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ അനധികൃതമായി പിൻവാതിലിലൂടെ നിയമനം ലഭിച്ചവരായിരിക്കും. അത് നാട്ടിലെല്ലായിടത്തും പാട്ടാണ്. ഇതൊരു പുതുമയുള്ള കാര്യമാണോ ഈ കത്ത് പുറത്തു വന്നത്? തീർച്ചയായിട്ടും പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും അഥവാ കോൺഗ്രസ്സിലാണെങ്കിലും ഒക്കെ ഇതറിയാവുന്ന കാര്യമാണ്. കാലാകാലങ്ങളായി ഇതിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇത്തവണത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഈ മേയർ ആര്യ രാജേന്ദ്രൻ്റെ പരിചയക്കുറവുകൊണ്ട് ഇത് പുറത്തായതാവാം, അല്ലെങ്കിൽ ഈ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പിണറായി വിജയൻ ഈ പാർട്ടിയിൽ അപ്രമാദത്വം ഏറ്റതിനു ശേഷം വിഭാഗതികൾ എല്ലാം പാടെ ഇല്ലാതാക്കി എന്നാണ് അവർ അവകാശപ്പെടുന്നതെങ്കിലും ചില പ്രാദേശിക ഘടകങ്ങളിൽ വിഭാഗതി ഉണ്ടോ എന്ന് തെളിയിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആനാവൂർ നാഗപ്പൻ്റെ കൂടെ നിൽക്കുമോ അതോ ആര്യ രാജേന്ദ്രൻ്റെ കൂടെ നിൽക്കുമോ എന്ന ആ രണ്ട് തട്ടിലായി കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരത്തെ CPM രാഷ്ട്രീയം തന്നെ. പിന്നെ കോടിയേരി ബാലകൃഷ്ണന് ശേഷം ഇപ്പോൾ പുതിയ ഗോവിന്ദമാഷ് എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി, കോടിയേരി ബാലകൃഷ്ണനും തീർച്ചയായിട്ടും പിണറായി വിജയനും തമ്മിലാവുമ്പോൾ ഒരു പരസ്പര ധാരണയോടെ അല്ലെങ്കിൽ രണ്ടുപേരെയും ഒരു ത്രാസിൽ വെച്ച് തൂക്കത്തക്ക തരത്തിലുള്ളവരായതിനാൽ അവർ പരസ്പരം ആ രീതിയിലേക്ക് പോയേക്കും. പക്ഷേ ഗോവിന്ദമാഷ് ഈ സെക്രട്ടറിയായിട്ട് അവരുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം ആദ്യം നടത്തിയ നിർണായകമായിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്, ഈ കഴിഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായത്തെപ്പറ്റി ഒരു വകുപ്പ് മന്ത്രി തന്നെ അതിന് ഉത്തരവിറക്കുകയും ഇത് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് അവരുടെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പറയേണ്ടി വന്നപ്പോൾ പാർട്ടിയും സർക്കാരും രണ്ട് നിലയിൽ നിൽക്കുന്നു എന്ന തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ അത് ചർച്ചാ വിഷയമായി. ഒപ്പം പാർട്ടിക്കാരുടെ ഉള്ളിൽ തന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി. അത് ഇരട്ടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആനാവൂർ നാഗപ്പൻ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം അവിടുത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നു. അവിടെ നിലവിൽ പകരം ജില്ലാ സെക്രട്ടറിയായിട്ട് ആരെയും നിയമിച്ചിട്ടില്ല. അവിടെ തന്നെ ചില കിടമത്സരമൊക്കെ നടക്കുന്നുണ്ട്. തങ്ങളുടെ താല്പര്യക്കാരെ നിർത്തണമെന്ന തരത്തിലാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത് അവിടെ ഇതുവരെ അങ്ങനെ ഒരു ആളെ അതിലേക്ക് നിയമിക്കാത്തത്. അങ്ങനെ ചില ഇവരെ എന്താ പറയുക, CPM കാര്യം പറയുകയാണെങ്കിൽ ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ പറയുമെങ്കിലും എന്തോ ഒരു വിഭാഗീയത അതിനുള്ളിൽ തന്നെ നടക്കുന്നു. സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിൽ ഒരു 5-6 വർഷമായിട്ട് പിണറായി വിജയൻ ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന തരത്തിൽ മാത്രമല്ല, ഫലത്തിൽ മുഖ്യമന്ത്രിയും സെക്രട്ടറിയുടെ പദവിയും കൂടെ അദ്ദേഹം കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിൽ ചില കൈകടത്തുകൾ പാർട്ടിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പാർട്ടി പിണറായി സർക്കാരിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും ഈ പുതിയ സാഹചര്യത്തിൽ പാർട്ടിക്ക് ഒന്നുകിൽ ആര്യ രാജേന്ദ്രൻ്റെ കൂടെ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ആനാവൂർ നാഗപ്പൻ്റെ കൂടെ നിൽക്കേണ്ടി വരും. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. തീർച്ചയായിട്ടും അവർ എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ക്യാപ്സൂൾ ഇറക്കി അവരുടെ അണികളെ കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അണികൾക്ക് മാത്രമല്ല പാർട്ടിയിലെ നേതാക്കൾക്കും ഈ കത്ത് വിവാദം പുറത്തു വന്നപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. എങ്ങനെ പ്രതിരോധിച്ചാലും സാധാരണ ജനങ്ങൾക്ക്, അതായത് രാഷ്ട്രീയമൊന്നും നോക്കാത്ത ആളുകൾക്ക് അതത്ര ദഹിക്കില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ആ ഒരു അങ്കലാപ്പ് അവർക്കുണ്ടായത്. ഇത് കാലാകാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ. 2000 താൽക്കാലിക ജീവനക്കാരെയാണ് നിയമിക്കുന്നത് എന്ന് ഓർക്കണം. 2000 എന്നാവുമ്പോൾ 2000 അത്രയും കുടുംബങ്ങളിലേക്കാണ് നേരിട്ട് അതിൻ്റെ ഗുണഫലം ചെല്ലുന്നത്. അത് മുഴുവൻ
ഒരു പാർട്ടിയിലുള്ള ആളുകൾക്ക് മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നാണ് ഏറ്റവും വലിയ, അതായത് ഭരണഘടനയെ തൊട്ട് പ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന മേയറാവട്ടെ എം എൽ എ ആവട്ടെ മന്ത്രിയാവട്ടെ ഇവരെല്ലാം തികച്ചും 100% ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇവിടെ രാഷ്ട്രീയക്കാർക്ക് അറിയാമായിരുന്നു എങ്കിലും സാധാരണ ജനങ്ങൾക്ക് അത് തിരിച്ചറിയാൻ ഇപ്പോൾ ഒരു അവസരം കിട്ടി എന്നതാണ് ഇതിനകത്തുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും അതിനൊപ്പം ഈ സനോജി ഈ വിഭാഗീയത തീർച്ചയായും ഈ നമ്മുടെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ മെഡിക്കൽ കോളേജ് വാർഡ് തിരുവനന്തപുരം നഗരസഭയുടെ മെഡിക്കൽ കോളേജ് വാർഡിൽ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ട വാർഡ് കൗൺസിലറാണ് ഇത് സർക്കുലേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. തീർച്ചയായും ഇത് ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയതയാണോ അതോ അപക്വമായ പെരുമാറ്റത്തിലൂടെ ജാഗ്രത ഇല്ലാതെ ആ പാർട്ടി വാർഡ് കൗൺസിലർ ചെയ്ത പ്രവൃത്തി കാരണമാണോ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് സി പി എം പോയത്? അലകുമാർ, ഇത് അപക്വമായ ഒരു പ്രവൃത്തിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ രാജേഷ് ജി നേരത്തെ ഉൾപാർട്ടി ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ, ഒരു പക്ഷേ അച്യുതാനന്ദൻ ആദ്യ തവണ മുഖ്യമന്ത്രി ആകുന്നത് വരെ ഈ ഉൾപാർട്ടി ജനാധിപത്യമൊക്കെ സി പി എമ്മിൽ വളരെയധികം പ്രകടമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോഴുള്ളത് ഉൾപാർട്ടി വിഭാഗീയത മാത്രമാണ്. അത് പരസ്യമായി തന്നെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ഈവൻ അച്യുതാനന്ദന്റെയും പിണറായിയുടെയും കാര്യത്തിൽ പോലും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മുഖം നോക്കാതെ സംസ്ഥാന സി പി എം സംസ്ഥാന സമ്മേളനം നടക്കുന്ന വേളയിൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദനെ അടച്ചാക്ഷേപിക്കുന്നത്. ശംഖുമോൻ കടപ്പുറത്തെ തിരമാലകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്, ഒരു കുട്ടി ബക്കറ്റിൽ വെള്ളം നോക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവനയൊക്കെ വിഭാഗീയതയുടെ ഏറ്റവും പ്രകടമായ ഉദാഹരണങ്ങളായിരുന്നു. അതേ തുടർന്ന് ഇപ്പോൾ ശബരിമല വിപ്ലവമുണ്ടായി, ശബരിമല നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ ഇവരുടെ ഭാഷയിൽ നവോത്ഥാനം അല്ലാതെ ശബരിമല ആചാരാനുഷ്ഠാനങ്ങളെ ധ്വംസിക്കാനുള്ള ആ നീക്കത്തിലുമൊക്കെ വലിയ രീതിയിലുള്ള വിഭാഗീയതയാണ്. അന്ന് കൊടിയേരിയും അതിന് ഇരയാകേണ്ടി വന്നു പല ഇടങ്ങളിലും. പിന്നീട് അങ്ങോട്ട് വളരെയധികം ഈ തെരഞ്ഞെടുപ്പ് അടുപ്പിച്ചടുപ്പിച്ച രണ്ട് തെരഞ്ഞെടുപ്പുകളെയൊക്കെ നേരിടേണ്ടി വന്നപ്പോൾ കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടിയാണ് പാർട്ടി ഈ കാര്യങ്ങളെ നോക്കിക്കണ്ടത്. പക്ഷേ അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു ഈ പാർട്ടിക്കുള്ളിലെ ഒരു കെട്ടുറപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഈ വിഭാഗീയത പല ഇടങ്ങളിലും പ്രകടമാണ്. പ്രത്യേകിച്ചും കൊടിയേരിയൊക്കെ പോയി പുതിയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതോടുകൂടി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് പ്രതിരോധത്തിലാകുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ്. കാര്യം ആരോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് അദ്ദേഹത്തെ കൊടുക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. കാര്യം ഒരു വശത്തുള്ളത് പാർട്ടിയുടെ തന്നെ കരുത്തനായ ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രന് ശേഷം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയ കരുത്തനായ നേതാവാണ് ആനാവൂർ നാഗപ്പൻ. ആനാവൂർ നാഗപ്പൻ്റെ ഒരു സംഘടനാ പാഠവും അല്ലെങ്കിൽ സംഘടനയിൽ അദ്ദേഹത്തിനുള്ള ഒരു സ്ഥാനവുമൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്. പ്രത്യേകിച്ചും സി പി എം തിരുവനന്തപുരത്ത് ശക്തമായി അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളിലൂടെയാണ് മുന്നേറിയിട്ടുള്ളത്. അപ്പോൾ ആനാവൂർ നാഗപ്പനും പാർട്ടിയിലുള്ള സ്ഥാനം നമുക്കറിയാം. മറുവശത്ത് പാർട്ടി തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഏറ്റവും ചെറുപ്പത്തിലുള്ള ഒരു നേതാവാണ് ആര്യ രാജേന്ദ്രൻ. നമുക്കറിയാം ഏത് ഘട്ടത്തിലാണ് ആര്യ രാജേന്ദ്രനെ മേയറാക്കി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പാർട്ടിയുടെ ആ ഒരു ലാളനകൾ ഏറ്റുവന്ന ആര്യ രാജേന്ദ്രൻ. അങ്ങനെ ഈ രണ്ടുപേരും പാർട്ടിക്ക് പ്രിയപ്പെട്ടവരായി മുന്നിൽ നിൽക്കുമ്പോൾ ഇതിൽ ഒരാളെ തള്ളേണ്ടി വരും, ഒരാളെ തലോടിയേണ്ടിയും വരും. ഇതിൽ ആരെ തള്ളും ആരെ തലോടും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇതിൽ ഒരു സമവായം എന്നുള്ള രീതിയിൽ പാർട്ടിക്കുള്ളിലെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ ആനാവൂർ നാഗപ്പനെ തള്ളാനാണ് സാധ്യത കൂടുതൽ. മേയറെ സംരക്ഷിക്കാൻ തന്നെയാണ് സി പി എം ശ്രമിക്കുന്നത് എന്നാണ് അവരുടെ പാളയത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നമുക്ക് സൂചിപ്പിക്കുന്നത്. ഇത് ഒരുപക്ഷെ മാറി മറിഞ്ഞേക്കാം. എന്തായാലും നിർണായക നീക്കത്തിനൊരുങ്ങി തന്നെയാണ് സി പി എം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കുമാർ, എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ ഈ പറഞ്ഞ സി പി എമ്മിൻ്റെ നടപടികൾ എന്താണെന്നറിയാം. അതേ തുടർന്നുള്ള പ്രതികരണങ്ങളും നമുക്കറിയാൻ പറ്റും. പക്ഷേ രാജേഷ് ജി, ഈ ആനാവൂർ നാഗപ്പൻ മാത്രമല്ല, പൊതുവിൽ സി പി എം ജില്ലാ സെക്രട്ടറിമാർക്ക് ജില്ലാ സെക്രട്ടറിയുടെ പദവി അല്ലെങ്കിൽ അവരുടെ ഒരു അധികാരം ഒക്കെ നാട്ടിൽ പാട്ടാണ്. ഈ നഗരസഭ പറയുന്ന ആളുകളെ അല്ലെങ്കിൽ നഗരസഭയിലേക്ക് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത് മാത്രമല്ല, ഒരു മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അല്ലെങ്കിൽ തങ്ങൾക്കിഷ്ടപ്പെട്ട ആളുകളെ ഏത് പോസ്റ്റിലേക്കും തിരികെ കയറ്റാവുന്ന പവറുള്ള അല്ലെങ്കിൽ അത്രയും അധികാരമുള്ള അത്രയും പാർട്ടിക്കുള്ളിൽ അത്രയധികം ഹോൾഡ് ഉള്ള ആളുകളാണ് ഈ ജില്ലാ സെക്രട്ടറിമാർ. താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു കണക്കുണ്ട്, ഏതാണ്ട് 2000 തൊഴിലാളികളാണ് ഇപ്പോൾ കരാറടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ ജോലി ചെയ്യുന്നത് എന്ന്. അത് അതിനപ്പുറം
നടക്കുന്ന ഈ നിയമനങ്ങൾ, ഇപ്പോൾ പാർട്ടി സെക്രട്ടറിമാർ നടത്തുന്ന നിയമനങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇവരുടെ ഈ കാര്യക്ഷമത, ഇവർ ചെയ്യേണ്ട ജോലികളിൽ എന്തുമാത്രം വിട്ടുവീഴ്ച ഉണ്ടാവുമെന്ന് ഊഹിക്കാൻ പറ്റുമോ? അവിടെയാണ് സാധാരണ ജനങ്ങൾക്ക് ഇത് ഏത് രീതിയിലാണ് ദോഷകരമാകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന ഒരു ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. ഇപ്പോൾ കേരള സ്റ്റേറ്റ് വണ്ടി കാണുമ്പോൾ ആശ്വസിച്ചിരുന്ന സ്ത്രീകൾ ഇപ്പോൾ പാതിരാത്രിക്ക് കേരള സ്റ്റേറ്റ് വണ്ടിയിൽ വരുന്നത് പീഡകനാണോ അല്ലെങ്കിൽ കൊലയാളിയാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത് ഈ പിൻവാതിൽ നിയമനങ്ങളല്ലേ? തീർച്ചയായിട്ടും യോഗ്യതയുള്ളവർക്ക് കിട്ടേണ്ട തൊഴിലുകൾ, യോഗ്യത മാനദണ്ഡം എന്നത് പാർട്ടി പ്രവർത്തനമാണ് എന്ന ആ ഒരു മുഖ്യ പരിഗണനയെ വരുമ്പോൾ, അങ്ങനെയുള്ളവർ ഈ ജോലിയിൽ കയറിക്കഴിഞ്ഞും അവർ കൊടുക്കുന്ന പരിഗണന പാർട്ടി പ്രവർത്തനത്തിന് തന്നെയാവും. അപ്പോൾ അവിടെ പോയി ഹാജർ വെക്കുക, പിന്നീട് പാർട്ടി പ്രവർത്തനം ചെയ്യുക, അല്ലെങ്കിൽ നേതാക്കളെ സൂചിപ്പിക്കുന്ന പണികൾ ചെയ്യുക, ഇതല്ലാതെ അവർ ചെയ്യേണ്ട പണി അവർ ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് ഇത് എത്രമാത്രം ദോഷകരമാണ്. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളിൽ ഒരു വലിയ ഒരു ഒരു നല്ല രീതിയിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കമാണ്. ഇപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മൾ എല്ലാ വർഷവും എല്ലാ തവണയും കാണുന്ന മാധ്യമത്തിലൂടെ കാണുന്ന ഒരു കാഴ്ചയാണ് തമ്പാനൂർ പോലുള്ള സ്ഥലങ്ങളിൽ. അതുപോലുള്ള സ്ഥലങ്ങളിൽ ഒരു നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ കടയ്ക്കകത്ത് വരെ വെള്ളമാണ്. എന്നാൽ കോടികളാണ് ഓരോ തവണയും ഇത് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കോർപ്പറേഷനും സർക്കാരുകളും ചെലവഴിക്കുന്നത്. ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട്. ഇതൊക്കെ സമയങ്ങളിൽ ഈ ഓടകൾ വൃത്തിയാക്കാനും ഈ ശുചീകരണ പ്രവൃത്തിയൊക്കെ ചെയ്യാനും ആവശ്യത്തിന് ആളുകളെ കോർപ്പറേഷൻ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ ജോലി ചെയ്യുന്നില്ല. എന്നതിൻ്റെ കാരണമാണ് നേരത്തെ പറഞ്ഞ ഒരു കൂട്ടർക്ക് മാത്രം ജോലി കൊടുക്കുമ്പോഴുള്ള പ്രശ്നമാണ്, പാർട്ടി പ്രവർത്തകരെ പിടിച്ച് ജോലിയിൽ വെച്ചിരിക്കുമ്പോഴുള്ള കുഴപ്പമാണ്. അവർ പാർട്ടി പ്രവർത്തനത്തിനായിരിക്കും മുൻഗണന കൊടുക്കുക, അവരുടെ തൊഴിൽ അവർ ചെയ്യില്ല. അവർ അവരുടെ തൊഴിൽ ചെയ്യാതെ വരുമ്പോൾ നല്ലൊരു മഴ പെയ്താൽ ഓടകൾ സ്വാഭാവികമായിട്ടും ഓടകൾ ക്ലീനല്ല, അടഞ്ഞു കിടക്കും. നല്ലൊരു മഴയ്ക്ക് തന്നെ നഗരം വെള്ളക്കെട്ടിലാവും, വെള്ളപ്പൊക്കമാവും. എത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ദുരിതം അനുഭവിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള ഈ നയം കൊണ്ട്, ഈ തീരുമാനം കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു കഷ്ടപ്പാട്. ഇനി ഇതിനൊരു മറുവശവും കൂടിയുണ്ട്. ഇവർ ഈ ജോലി കൊടുക്കുന്നത് അവരുടെ കൂട്ടത്തിലുള്ള, അതായത് പാർട്ടിക്കാരായിട്ടുള്ളവർക്ക് ആണല്ലോ ജോലി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജോലി കിട്ടുന്നവർ പാർട്ടിക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ മരിച്ച് കിടന്ന് ക്യാപ്സോളും ഇറക്കി അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും എന്നത് പാർട്ടിക്ക് ഗുണകരമാണ്. പക്ഷേ ഇത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്ന ദുരിതമാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹം ചർച്ച ചെയ്യേണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ ദോഷഫലമായിട്ടുള്ള കാര്യം ഇതുപോലുള്ള അവസരങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലുള്ളവർ അനുഭവിക്കേണ്ടി വരുന്ന ഈ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കത്തിനുമെല്ലാം കാരണം ആത്യന്തികമായിട്ട് ഈ പാർട്ടിയുടെ ഈ തലതിരിഞ്ഞ നയങ്ങളാണ്. അതാണ് നമ്മൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അതായത് ഗവർണർ നിയമിച്ച താൽക്കാലിക VCയെ സാങ്കേതിക സർവകലാശാലയിൽ SFIയുടെ ഗുണ്ടകളും തടയുന്നു. അതിനകത്ത് ഈ പറയുന്ന ജീവനക്കാർ, സർവകലാശാല ജീവനക്കാരും അധ്യാപകരും തടയുന്നു. അവർക്കവിടെ ചാർജ് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ പറയുന്ന പ്രതിരോധം ഉയർത്തുന്നവരൊക്കെ ഇതുപോലെ പാർട്ടിയിൽ നിന്നും അച്ചാരം വാങ്ങി പാർട്ടിക്ക് വേണ്ടി എന്തിനും ഏതിനും പാർട്ടി ചെയ്യുന്ന എന്തിനേയും ന്യായീകരിക്കാൻ നടക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നത് തീർച്ചയായും ഈ പിൻവാതിൽ നിയമനങ്ങൾ കൊണ്ടാണ്. ഈ ചർച്ച, ഈ വിഷയത്തിൽ നമുക്ക് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയും. പക്ഷേ സമയപരിമിതി മൂലം നമ്മൾ ഒരു കാര്യം കൂടി ചർച്ച ചെയ്ത ശേഷം ഇത് അവസാനിപ്പിക്കുകയാണ്. സനോജി, ഈ പറയുന്ന താങ്കൾ ഈ വിഭാഗീയതയെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ ആരാണ് ഇതിൽ പാർട്ടി നടപടിക്ക് നേരിടേണ്ടി വരിക എന്നും നമ്മളൊരു ഊഹം പറഞ്ഞു. പക്ഷേ നോക്കൂ, ഇതിനകത്ത് ആര്യ രാജേന്ദ്രൻ സ്ഥലത്തില്ലാത്ത ഡേറ്റിനാണ് ഈ കത്ത് ഇറങ്ങിയിരിക്കുന്നത്. ആനാവൂർ നാഗപ്പൻ അത് കിട്ടിയിട്ടില്ല എന്നും പറയുന്നു. മൂന്നാമത് ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്, കത്ത് വ്യാജമാണ് അല്ലെങ്കിൽ എന്ന് ആരും ഉറപ്പിച്ച് പറയുന്നില്ല. ഒരു ലെറ്റർ പാഡും സീലും ഒക്കെ ഉണ്ട്, കത്ത് വ്യാജമാണെന്ന് ആരും ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷേ അയച്ചയാൾ അയച്ചിട്ടില്ല എന്നും കിട്ടേണ്ടയാൾ കിട്ടിയിട്ടില്ല എന്നും പറയുന്നു. എന്താണ് ഇതിനകത്ത് മൂന്നാമതൊരു ഗ്രൂപ്പുണ്ടോ, അല്ലെങ്കിൽ പാർട്ടി നടപടി വരിക മറ്റാർക്കെങ്കിലും മേലെ ആയിരിക്കുമോ? ഇല്ല, ഇതിൽ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാണ്. കാര്യം ഇത് അയച്ചയാളും കിട്ടിയയാളും ഇല്ല എന്ന് പറയുമ്പോഴും ഈ കത്ത് എന്ന് പറയുന്നത് ഒരു ഫാക്റ്റായി നിലകൊള്ളുകയാണ്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ആവശ്യമുള്ള രേഖകളെല്ലാം അതിനകത്തുണ്ട്.
അപ്പോൾ ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കട്ടെ, ഇനി അന്വേഷണമാണ് നടക്കേണ്ടത്, അന്വേഷണം നടത്തി തെളിയിക്കട്ടെ. പിന്നെ ഈ ഇത്തരത്തിലുള്ള പല കള്ളത്തനവും ചെയ്യുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് ഇനി നാളെ ഈ കത്തി വ്യാജമാണെന്ന് തെളിയിക്കാനും ഇവർ മറ്റു മാർഗങ്ങൾ തേടിയാലും അതിലും നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയും ആവശ്യപ്പെടുന്നത്. കാര്യം നാളെ അവർ ഗവർണറെ കാണുന്നതും ഇതിൽ ഈ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു അന്വേഷണവും നടക്കണം എന്നുള്ള ആവശ്യവും ഉന്നയിച്ചുകൊണ്ടായിരിക്കും. മറ്റൊരു കാര്യം, സി പി എം ഇപ്പോഴും ചെയ്യുന്നത് നമ്മൾ ഈ പൊതുവേ പറയാറുണ്ട് ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന്. ആ ഒരു കാര്യമാണ് സി പി എം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം അല്പം മുമ്പ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമപ്രവർത്തകരെ കാണുകയുണ്ടായി. പക്ഷേ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉടനീളം അദ്ദേഹം ഉയർത്തിയ വിഷയം ഗവർണർക്കെതിരായുള്ള പാർട്ടിയുടെ നിലപാടും ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകൾ ജനാധിപത്യ വിരുദ്ധമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെ ഉയർത്തിക്കാട്ടാനാണ് ശ്രമിച്ചത്. പക്ഷേ ഈ കത്ത് സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പോലും വ്യക്തമായ ഒരു ഉത്തരമല്ല അദ്ദേഹം നൽകിയത്. അതാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. കാര്യം ഈ കിട്ടിയ വഴിയെ പോയി നമ്മൾ പറയുമല്ലോ, അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുകയാണ്. അപ്പൊ ആ ഒരു സമീപനമാണ് ഇപ്പോൾ ഇവർ ഈ പോയ വഴിയെ അവരങ്ങ് അടിച്ചു പോവുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് ഈ കാര്യം, ഈ പണ്ടത്തെ കാലമൊന്നുമല്ല, അതിങ്ങനെ പെട്ടെന്ന് വിട്ടുപോകുന്ന ഒരു കാര്യവുമല്ല. പ്രത്യേകിച്ചും പാർട്ടി അടിക്കടി ഓരോ പ്രതിരോധം നേരിടുകയാണ്. അപ്പോൾ ഈ ഗവർണറുടെ വിഷയം ഒരു വശത്ത് കത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ നഗരസഭയിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ വിവാദം അത്ര പെട്ടെന്നൊന്നും ചൂടാറുന്ന ഒരു വിവാദമല്ല. അല്ലെങ്കിലും ബി ജെ പി ശക്തമായി ഇതിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്തുണ്ട്. അവർ ശക്തമായ സമരപരിപാടികളും മറ്റുമായി മുന്നോട്ട് തന്നെ പോകും. സി പി എം ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും ഇപ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാരെ തന്നെയാണ്. കാര്യം ഈ പറയുന്നത് പോലെ ഇതൊരു നഗരസഭയുടെ കാര്യമായി വരികയാണെങ്കിലും മൊത്തത്തിൽ ഇപ്പോൾ ഒരു സി പി എമ്മിൻ്റെ അവസ്ഥ ഇത് ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത് എല്ലാവരും നോക്കിക്കാണുകയാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കത്ത് പുറത്തു വന്നതിന് പിന്നിൽ ബി ജെ പിക്കാരോ കോൺഗ്രസ്സുകാരോ ഒന്നുമല്ല, അത് സി പി എംകാർ തന്നെയാണ്. അത് ഒരു പരിധിവരെ എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോൾ ഈ വിഭാഗീയത എന്നുള്ളത് വളരെ പ്രകടമാണ്. വിഭാഗീയതയുടെ ഫലം തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നിർദാക്ഷിണ്യം പറയാൻ കഴിയും. രാജേഷ് ജി, കുമാർജി പറഞ്ഞില്ലേ സി പി എംകാർ തന്നെ പറയുന്നത് ആര്യരാജേന്ദ്രൻ സ്ഥലത്തില്ലാത്ത സമയത്താണ് ഈ കത്ത് അയച്ചതെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അതിൽ യാതൊരു എന്താ പറയുക, ഈ ഈ മാറിയ ഈ കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയിലായിരുന്ന സമയത്ത് ഡിജിറ്റൽ ഒപ്പിട്ട് ഇവിടുത്തെ ഫയലുകൾക്ക് തീർപ്പാക്കിയെന്നും അത് സാധ്യമാണെന്നും അതങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും സമർത്ഥിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളുടെയൊക്കെ ഇതിനൊക്കെ ചരിത്രം നോക്കിയാൽ ഇത് ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ്. സി പി എമ്മിന്റെ കേരളത്തിലുള്ള ഭരണത്തിന്റെ തനിയാവർത്തനം. ഈ നിയമന വിവാദം എവിടുന്നാണ് തുടങ്ങിയത്? ചിറ്റപ്പൻ വിവാദം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഈ മന്ത്രിസഭ വന്നതിന് ശേഷമുള്ള നിയമന വിവാദങ്ങൾ. അപ്പൊ അവിടുന്ന് തുടങ്ങി അങ്ങോട്ട് ഓരോ കാര്യങ്ങളിലും ഇത് വളരെയധികം പ്രകടമാണ്. ഈ കൈവയ്ക്കുന്നതെല്ലാം അബദ്ധങ്ങളായി മാറുന്ന ഒരു കാഴ്ച, അതിൻ്റെ ഒരു തുടർഘോഷയാത്ര തന്നെയാണ് ഇപ്പോൾ ഓരോ സംഭവങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. കുമാർ, ഞാൻ പറഞ്ഞ അത് മുഴുവിപ്പിച്ചോട്ടെ. ആര്യരാജേന്ദ്രൻ സ്ഥലത്തില്ല എന്ന കാരണം കൊണ്ട് ആര്യരാജേന്ദ്രന് കത്തയക്കാൻ പറ്റത്തില്ല എന്നൊന്നുമില്ല. ആര്യരാജേന്ദ്രന് ലോകത്ത് എവിടെ നിന്നും കത്തയക്കാവുന്നതാണ്. കാര്യം കത്തയക്കാൻ പറ്റും എന്ന് തെളിയിച്ചത് അവർ തന്നെയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർക്കത് നിഷേധിക്കാൻ പറ്റുക? അതെ, എന്തായാലും ഈ പിൻവാതിൽ നിയമനങ്ങൾ, അതിന് വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങളുണ്ട്. പ്രത്യേകിച്ചും കേരളത്തെ പോലെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായ ഒരു സംസ്ഥാനത്ത് എന്ന് ഇനിയെങ്കിലും ഇടതുപക്ഷം അല്ലെങ്കിൽ പ്രത്യേകിച്ച് സി പി എം അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇവിടെ ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഇത്ര വലിയൊരു നിയമനം അല്ലെങ്കിൽ നിയമന തട്ടിപ്പിൻ്റെ ഒരു കഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് പുറത്തുവന്ന് സി പി എം എന്ന പാർട്ടി സംസ്ഥാനത്തെമ്പാടും വലിയൊരു പ്രതിരോധത്തിലേക്ക് വഴുതി വീഴുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി ആണ് പ്രതിപക്ഷം എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ ആര്യരാജേന്ദ്രനെ മുൻനിർത്തി പാർട്ടിയിലെ ഒരു ലോബിയാണ് ഈ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് എന്ന് വാദിക്കുന്നവരുണ്ട്. അവരുടെ ഈ വാദങ്ങൾക്ക് മുൻഗണന നൽകുന്ന അല്ലെങ്കിൽ അവരുടെ വാദങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള ധാരാളം അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാണ്. ഈ നഗരസഭയിൽ അധികാരമേറ്റതിന് ശേഷം ഒന്ന് തിരിയാൻ പോലും അനുവദിക്കാതെ അവർ ഈ ഭരണപക്ഷത്തെ അല്ലെങ്കിൽ ഭരണപക്ഷത്തെ വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്ന പ്രതിപക്ഷമായി മാറിയിരിക്കുന്നു. എന്തായാലും ഈ നിയമന വിവാദം ഇതിനും ഇനിയും കൂടുതൽ തലങ്ങളുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ആ സമയങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ ചർച്ചയ്ക്ക് വയ്ക്കുന്നതാണ്. നമസ്കാരം. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ.
ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.